നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ത്രിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എത്തിയപ്പോൾ അവിടെ വരവേറ്റ ജനങ്ങളെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എസ് പി ജിയും ഇന്നലെ രാത്രി ഫിലാൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയ മോദിക്ക് അവിടെ ഇന്ത്യൻ വംശജരിൽ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത് ഇന്ത്യ യു എസ് കൂട്ടായ്മയ്ക്കായുള്ള ഉഭയകക്ഷി ചർച്ച ക്വാഡ് ഉച്ചകോടി യു എൻ കോൺക്ലേവ് എന്നിവരിൽ മോദി പങ്കെടുക്കും ലോങ് ദ ഐലൻഡിൽ ഇന്ത്യൻ വംശജരുടെ കൂട്ടായ്മയിലും യു എസ് സ്ഥാപനങ്ങളുടെ സിഇമാരുമായുള്ള വട്ടമേശ സമ്മേളനത്തിലും മോദി ഭാഗമാകും എഐ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങി നവീന സാങ്കേതിക മേഖലകളെ പറ്റി സമ്മേളനത്തിൽ ചർച്ച നടക്കും വാഷിംഗ്ടണിലെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പുറത്തുവരുന്നത് ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനായി ഇരു നേതാക്കളും തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തി പ്രതിരോധ മേഖലയിലെ സഹകരണത്തിന്റെ ഭാഗമായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മൾട്ടി മില്യൺ ഡോളർ ഡ്രോൺ കരാറിൽ ഏർപ്പെട്ടതായാണ് റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് മുപ്പത്തിയൊന്ന് എം ക്യൂ നയൻ ബി സ്കൈ ഗാർഡിൻ സി ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാനുള്ള നീക്കങ്ങൾ ഇന്ത്യ സജീവമാക്കിയിരിക്കുകയാണ് ഇവ സ്വന്തമാക്കാൻ ഏകദേശം മൂന്ന് മില്യൺ ഡോളർ ചെലവാണ് വരുന്നത് ചൈനയിൽ നിന്ന് വെല്ലുവിളി ഉയരാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ചൈനയുമായുള്ള അതിർത്തികൾ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൈ ഗാർഡിയൻ സീ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഈ കരാറിനു മേലുള്ള ചർച്ചകൾ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നടന്നുവരികയാണ് അമേരിക്കയിൽ നിന്ന് എയർ ടു സർഫസ് മിസൈലുകളും ലേസർ ഗൈഡൻ ബോംബുകളുമായുള്ള എം ക്യൂ നയൻ ബി സ്കൈ ഗാർഡിയൻ സി ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയവും അനുമതി നൽകിയിരുന്നു അമേരിക്കയുടെ ഡിഫൻസ് സ്ഥാപനമായ ജനറൽ അറ്റോമിക്സ് ആണ് ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നത് ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം എന്നിവയ്ക്ക് പേരുകേട്ടവയാണ് എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ സി ഗാർഡിയൻ ഡ്രോണുകൾ ഏത് കാലാവസ്ഥയിലും നാൽപ്പതിലധികം മണിക്കൂർ പറക്കാൻ ഇവയ്ക്ക് കഴിയും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തത്സമയ വിവരങ്ങൾ സേനകൾക്ക് ലഭ്യമാക്കാനും ഇവയ്ക്ക് സാധിക്കും എന്തായാലും പശ്ചിമേഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ട്രാക്ക് റെക്കോർഡും ഇവയ്ക്കുണ്ട് അതേസമയം കാഡ് ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഇന്ന് ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും ഈ പരിപാടിയിലേകദേശം പതിനയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്നതാണ് റിപ്പോർട്ട് തുടർന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബയോടെക്നോളജി തുടങ്ങിയ അത്യാധുനിക മേഖലയിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരണം എടുക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിലെ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും നാളെ നടക്കാനിരിക്കുന്ന യു എൻ കോൺക്ലേവിലും പങ്കെടുത്ത ശേഷം ായിരിക്കും പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിക്കുന്നത്